ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോബ് കോഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഐഡൻറ്റിറ്റീസിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പേജ് നമ്പർ 83 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന അതിലെ പാറ്റേൺസ്, അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ആ പാറ്റേൺ ആണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് അറിയിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. പാറ്റേൺ ഇതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. 2 and 1/2 ഡോൾ സ്ക്വയർ. ത്രീ ആൻഡ് വൺ ബൈ ടു ഡോൾ സ്ക്വയർ മൈനസ് 2 and 1/2 ഡോൾ സ്ക്വയർ ഇസിക്കുന്നത് 6. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ പാറ്റേൺ കണ്ടിട്ട് എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പിൾ യൂസിങ് ആൾജിബ്ര. ആൾജിബ്ര യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം പ്രത്യേകത എന്താ? ഇത് സ്ക്വയർ മൈനസ് സ്ക്വയർ, സ്ക്വയർ മൈനസ് സ്ക്വയർ, സ്ക്വയർ അല്ല എന്തത്തിൻ്റെ സ്ക്വയർ മൈനസ് സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ നമുക്ക് ലോറൻ്റെന്ന് നോക്കാം. ഇവിടെ എക്സ് പ്ലസ് വൈ, ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ എല്ലാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എക്സ് എന്ന് പറയുന്നത് 1 and 1/2, ഇവിടെ 1/2. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 1 and 1/2 പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ 2 ആണ് വരുന്നത് അല്ലേ. ഇനി 1 and 1/2 മൈനസ് 2 1/2 എന്ന് പറയുമ്പോൾ 1 അല്ലേ വരുന്നത്. അപ്പോൾ 2 × 1 എന്നാണ് ഒന്നാമത്തതിൻ്റെ വരുന്നത്. അതാണ് 2 എന്ന ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പാറ്റേൺ നോക്കിയേ. എക്സ് പ്ലസ് വൈ, 2 and 1/2 പ്ലസ് 1 and 1/2 പ്ലസ് 1 3, 3 പ്ലസ് ഈ ഹാഫ് കൂടെ കൂട്ടുമ്പോൾ 4. അപ്പം അടുത്തതിൻ്റെ ആദ്യത്തെ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 4ഉം എക്സ് മൈനസ് വൈ എത്ര വരും? 2 and 1/2 മൈനസ് 1 and 1/2, 2 − 1 1 അല്ലേ. അതുപോലെ തന്നെ 1/2 − 1/2 അല്ലേ, 2.5 − 1.5 അപ്പോൾ 1 ആണ് ഇത് വരുന്നത്. അപ്പോൾ അവിടെ എന്താണ്? 4 × 1 4 ആണ് വരുന്നത്. ഇനി 3 and 1/2 ഡോൾ സ്ക്വയർ മൈനസ് 2 and 1/2 ഡോൾ സ്ക്വയർ. അപ്പോൾ 3 and 1/2 ഡോൾ സ്ക്വയർ മൈനസ് 2 and 1/2 ഡോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3.5 നിന്ന് 2.5 പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ 1 തന്നെയാണ് വരുന്നത് അല്ലേ. 3.5 നിന്ന് 2.5 പോയി കഴിഞ്ഞാൽ 1. ഇനി ആഡ് ചെയ്താലോ, 3 and 1/2 പ്ലസ് 2 and 1/2, 3 + 2 5 5 + 1 6, ഇവിടെ 6 × 1. അപ്പോൾ ഇവിടുത്തെ എല്ലാം പ്രത്യേകത എന്താ? ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ, അതായത് ഈ ഇതുകളുടെ എല്ലാം ഡിഫറൻസ്, അതായത് എക്സിൻ്റെയും വൈകളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാം എന്താണ്? 1 ആണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ഐഡൻറ്റിറ്റിയിൽ ഈ എക്സ് മൈനസ് വൈയുടെ ഭാഗത്ത് എന്ത് വരും? 1 വരും. പിന്നെ എന്തേ ആൻസർ ഉള്ളൂ? ഈ എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് വൈ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ആൻസേഴ്സ് വരുന്നത്. ക്ലിയർ ആയോ? അതാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? നമുക്ക് ഹിയർ ഇൻ ദിസ് പാറ്റേൺ, here in this pattern x minus y is equal to 1, always x minus y is equal to 1, so x square minus y square is equal to x plus y, x square minus y square is equal to x plus y. ഇത്ര എഴുതേണ്ട കാര്യമുള്ളൂ. ഇതാണ് ഈ പാറ്റേൺ കേട്ടോ. അപ്പം നമ്മൾ മറ്റ് പാറ്റേൺസിനൊക്കെ അൾജിബ്രാക് ഫോമിൽ നമ്മൾ കുറേ അധികം സോൾവ് ചെയ്ത പോലെ ഒന്നും ചെയ്യാനില്ല. ഇത് കണ്ടോ, ഇതിപ്പം നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് ഫോം എന്തായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഫോമിലായിരുന്നു. അപ്പം നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കി, എന്നിട്ട് ഓരോ പ്രോബ്ലംസും വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിനകത്ത് എല്ലാം ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ പിന്നെ ആ ഒരു ടേമിൻ്റെ കാര്യമില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം 2 4 6 എന്നൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഔട്ട് ദ ലാർജ് പ്രൊഡക്റ്റ് ഓഫ് ഈച്ച് പെയർ ബിലോ വിതൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ നമുക്ക് തന്നിരിക്കുന്ന 3 പെയറുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ 3 പെയറുകളിലും ബിഗ് പ്രോഡക്റ്റ്, ഏറ്റവും മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഏറ്റവും വലിയ പ്രോഡക്റ്റ് കിട്ടുന്ന ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഒന്നാമത്തതിൻ്റെ പെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ 25 × 75, അടുത്തത് 26 × 74 ആണ്.
ഒന്നാമത്തെ പെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പെയർ എന്ന് പറയുന്നത് രണ്ടാമത്തെ പെയർ എന്ന് പറഞ്ഞാൽ 76 ഇൻറ്റു 24 പിന്നെ 74 ഇൻറ്റു 26ഉം ആണ്. മൂന്നാമത്തെ പെയർ എന്ന് പറയുന്നത് 10.6 ഇൻറ്റു 9.4ഉം 10.4 ഇൻറ്റു 9.6ഉം ആണ് മൂന്നാമത്തെ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് പെയറുകൾ, അപ്പോൾ ഫസ്റ്റ് പെയറിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 25 × 75 ആണോ 26 × 74 ആണോ വലിയതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം, അതായത് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനും പാടില്ല, അതായത് 25 × 75 നമ്മൾ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാനും പാടില്ല, അല്ലാതെ ഏതെങ്കിലും മെത്തേഡ് നമ്മൾ നോക്കണം. അപ്പോൾ ഈ 25 × 75 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 25 × 75 നമുക്ക് 25 എന്ന് പറയുന്നത് 50 നിന്ന് 25 കുറയ്ക്കുന്നതല്ലേ ആണ്. 75 എന്ന് പറഞ്ഞാൽ 50 നിന്ന് 25 കൂട്ടുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാമല്ലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതെന്താണ്, എക്സ് മൈനസ് ബി അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഫോമിലാണ് കിടക്കുന്നത്. അത് ഇങ്ങനെ കിടക്കുന്ന പറഞ്ഞ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ എങ്ങനെ വരും? 50² − 25² എന്നാണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ 25 × 75 നമ്മൾ എന്ത് ചെയ്തു? 50 − 25 എന്നും 50 + 25 എന്ന് എഴുതി. ഇത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഫോമിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 50² − 25² എന്ന് എഴുതി. ഇനി 26 × 74 ഇതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുമോ നോക്കാം. 26 നമുക്ക് ഇതേപോലെ 50 − എത്രയാണ് 26 വരുന്നത്? 24 അല്ലേ വരുന്നത്? യെസ്, 50 − 24 എന്നും 50 + 24 എന്നും കിട്ടും. അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഫോമില്, അതായത് 50² − 24² എന്ന് വരും. ഇനി നോക്കേണ്ടത് ഈ 25 × 75 ആണോ 26 × 75 ആണോ ബിഗ്ഗർ നമ്പർ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, 50² നിന്ന് 25² കുറയ്ക്കുന്നതാണോ 50² നിന്ന് 24² കുറയ്ക്കുമ്പോഴാണോ വലിയ നമ്പർ കിട്ടുന്നത്? ആ അതെ, 50² നിന്ന് നമ്മൾ ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് വലിയ നമ്പർ കിട്ടുന്നത്. അപ്പം ഇതിൽ ബിഗ്ഗർ പ്രോഡക്റ്റ് ഏതായിരിക്കും? 26 × 74 പ്രോഡക്റ്റ് ആയിരിക്കും ഇതിനകത്ത് ഈ 25 × 75 ബിഗ്ഗർ പ്രോഡക്റ്റ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ. 50² നിന്ന് 25² കുറയ്ക്കാന്ന് പറഞ്ഞാൽ 625, അതായത് 50² നിന്ന് 625 ആണ് കുറയ്ക്കുന്നത്. ഇവിടെ ആകുമ്പോൾ 625 ചെറിയ നമ്പറാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ആ നമ്പർ ചെറിയ നമ്പറാണ് കുറയ്ക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും കൂടുതൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിയേ, 76 × 24 74 × 26 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 76 ആം 24 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 50 കേസ് നോക്കാം. കാരണം 50 കുറവാണ് 24, 50 കൂടുതലാണ് 76. അതുകൊണ്ടാണ് നമ്മൾ 50 ഇട്ട് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ 76 നമുക്ക് എങ്ങനെ എഴുതാം? 50 കൊടുത്ത് എത്ര ആഡ് ചെയ്യുന്നതാണ് 76? 26 ആഡ് ചെയ്യുമ്പോഴാണ് 76 കിട്ടുന്നത് അല്ലേ. അതുപോലെ തന്നെ 50 നിന്ന് 26 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 24 കിട്ടും. ഇനി അടുത്ത 74 × 26. അപ്പോൾ 74 എങ്ങനെയാണ് കിട്ടുന്നത്? 50 നിന്ന് 50 കൂട്ടത്തിൽ 24 ആഡ് ചെയ്യണം. അതുപോലെ തന്നെ 50 നിന്ന് 24 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 26 കിട്ടും. അപ്പോൾ ഒന്നാമത്തത് ഇതിൻ്റെ എന്താണ്? ഇത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ ഇത് എത്ര വരും? ഈസ് ഈക്വൽ ടു 50² − 26². ഇവിടെ എത്ര കിട്ടും? 50² − 24² നോക്കിയേ, ഇവിടെ 50 നിന്ന് 26² ആണ് ഇവിടെ കുറയ്ക്കുന്നത്. പക്ഷെ ഇവിടെ 50 നിന്ന് 24² കുറയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ബിഗ്ഗർ നമ്പർ എവിടെയായിരിക്കും കിട്ടുന്നത്? ഇതിനകത്തായിരിക്കുമല്ലേ കിട്ടുന്നത്. 74 × 26 ബിഗ്ഗർ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഒരു ഡെസിമൽ നമ്പറാണ്. അപ്പോൾ 10.6 × 9.4 10.4 × 9.6 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് 10.6 നമുക്ക് എങ്ങനെ മാറ്റാം? ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? 10 + 0.6 × 10 നിന്ന് 0.6 കുറയ്ക്കുന്നതാണ് 9.4 എന്ന് പറഞ്ഞത്. 10 − 0.6. ഇനി ഇതോ 10 + 0.4 × 10 − 0.4. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരും? ഇത് 10 + ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. 10 − 0.4, അപ്പോൾ ഇത് 10² − 0.6² ഇവിടെ ആകുമ്പോഴോ
10 square minus 0.4 square on the value. Upon the number knock and diary, pivot and the 100 minus 0.6 square and 0.6 into 0.6. Upon 6 are 36 on a 0.36 on the very night. If it angle 10 square minus 4 are 16. Alle. 0.16 എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും ബിഗർ നമ്പർ? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. 100 ൽ നിന്ന് 0.16 കുറയ്ക്കുന്നതാണോ 100 ൽ നിന്ന് 0.36 കുറയ്ക്കുന്നതായിരിക്കോ ഏതായിരിക്കും ബിഗർ നമ്പർ നമുക്ക് കിട്ടുന്നത്? ആ ഇതായിരിക്കും അല്ലേ. അതായത് 10 സ്ക്വയർ മൈനസ് 0.16 കുറയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ബിഗർ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഏത് നമ്പറിനായിരിക്കും ബിഗർ പ്രോഡക്റ്റ് കിട്ടുന്നത്? 10.4 ഇൻറ്റു 9.6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ബിഗർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതൊന്നും നമ്മൾ ആൻസർ ഫുള്ളായിട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതെത്രയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം അല്ലേ, 100-ൽ നിന്ന് 0.36 കുറയ്ക്കുകയെന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറാണ് കുറയ്ക്കുന്നത്. അപ്പം കുറയും കൂടെ കുറഞ്ഞു പോകും. ഇത് ചെറിയ നമ്പറാണ് 100-ൽ നിന്ന് കുറയ്ക്കുന്നത്, അപ്പോൾ കുറച്ചേ കുറയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതാണ് ബിഗർ നമ്പർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.